നമ്മളിനി പോകുന്ന രാജ്യാന്തര വാർത്തകളിലേക്കാണ്. പി പി ജെയിംസ് തയ്യാറായിട്ടുണ്ട്, 24 എഡിറ്റർ ഇൻ ചാർജ് ആണ്. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് പ്രവിത. ഗുഡ് മോർണിംഗ് സ്മിത. ഒരുപാട് വാർത്തകൾ രാജ്യാന്തര രംഗത്ത് നിന്ന് വരുന്നുണ്ട്, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെ ചോദിച്ചു തുടങ്ങാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റഷ്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. റഷ്യ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ക്രിമിയൻ അതിർത്തിയിലേക്ക് ഈ ബ്രിട്ടീഷ് കപ്പൽ കടന്നു എന്ന് പറഞ്ഞ് റഷ്യ തിരിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവിത, ബ്രിട്ടീഷിന്റെ യുദ്ധക്കപ്പൽ HMS ഡിഫൻഡർ ഈ ബ്ലാക്ക് സീ നമ്മൾ കരിങ്കടൽ എന്നാണ് പറയുക, അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് ഉക്രൈൻ്റെ അതിർത്തിയായിരുന്നു നേരത്തെ. പക്ഷേ ഉക്രൈൻ്റെ ക്രീമിയ 2014 റഷ്യ പിടിച്ചടക്കുകയും ഇതിപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോ ഐക്യരാഷ്ട്രസഭയോ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ റഷ്യയുടെ ഭാഗമാണ്, ഒരു ട്രബിൾഡ് വാട്ടേഴ്സാണ്. അപ്പോൾ അവിടെയാണ് ഈ ബ്രിട്ടൻ്റെ HMS ഡിഫൻഡർ കടന്നുപോയത്, യുദ്ധക്കപ്പൽ കടന്നുപോയത്. അവിടെ 20 റഷ്യൻ യുദ്ധവിമാനങ്ങളാണ് അവരെ ചുറ്റി വളഞ്ഞ് സംഘർഷമുണ്ടായത്. ഒപ്പം തന്നെ 2 കോസ്റ്റ് ഗാർഡ് ഷിപ്പുകളെയും റഷ്യ അയച്ചു. യഥാർത്ഥത്തിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലെത്തിയതാണ്. പ്രത്യേകിച്ച് വ്യോമാക്രമണത്തിൽ എന്ന പോലെ ബോംബിട്ടു ഇതിൻ്റെ മുൻപിൽ എന്ന് മാത്രമല്ല വെടി ഉതിർത്തു കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ റഷ്യയുടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് അത് കരുതപ്പെടുന്നത്. എന്തായാലും ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് വെടിവെയ്പ്പൊന്നും ഉണ്ടായതായിട്ട് പറയുന്നില്ല. ബ്രിട്ടീഷ് സേനയും ബ്രിട്ടനും ഇത് നിഷേധിച്ചു, ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതായിട്ട് നിഷേധിച്ചു. പക്ഷേ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ BBSയുടെ കറസ്പോണ്ടൻ്റ് ആ യുദ്ധക്കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 20 യുദ്ധവിമാനങ്ങൾ വളഞ്ഞു, കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ വന്നു, വലിയ ടെൻഷനായിരുന്നു കാര്യങ്ങൾ എന്ന് തന്നെയാണ്. എന്തായാലും ബ്രിട്ടൻ വെറുതെ കടന്നു കയറിയതല്ല, ഇതൊരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അവിടെ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അതിലൂടെ കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ തടയാനാണ് റഷ്യ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടന്നു പോയത്. എന്തായാലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംഘർഷം ഉച്ചകോടിക്ക് ശേഷം ഒന്ന് അയഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത്. പ്രത്യേകിച്ച് ഈ ഉക്രൈൻ്റെ അടുത്തുള്ള വാട്ടേഴ്സിൻ്റെ പേരിൽ നാറ്റോ സഖ്യവും ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നു. ഉക്രൈന് ആക്രമിക്കാൻ തയ്യാറായി. കഴിഞ്ഞ ഒരു മാസം മുമ്പ് റഷ്യയുടെ 100,000 സേനയാണ് എത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സംഘർഷത്തെ അത്ര ലഘൂകരിച്ച് കാണാൻ സാധിക്കില്ല. പ്രവിത പി പി, അതോടൊപ്പം തന്നെ ഈ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ വീണ്ടും അശാന്തി നിറയുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ സർക്കാർ സേന ടെഗ്രയിലെ വിമത സേനയ്ക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു 60 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇതിനോടകം മരിച്ചിരിക്കുന്നത് അല്ലെ, കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഇതിൻ്റെ? സ്മിത, ഇതില് ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ. 8 മാസമായി ഇത് നടന്നു തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നലെയാണ് സ്വന്തം രാജ്യത്ത്, എത്യോപ്യയിലെ സ്വന്തം രാജ്യത്തെ ഒരു പ്രദേശത്ത് ടൈഗ്രയിൽ അവിടുത്തെ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. അവർ മിലിറ്റൻസിന് നേരെ, വിമതസേനയ്ക്ക് നേരെയെന്ന് പറയുന്നു. പക്ഷേ കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും അതിലെ ഏറ്റവും ശോചനീയമായ കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി അബി അഹമ്മദ് എത്യോപ്യയുടെ, അദ്ദേഹം നൊബേൽ സമ്മാനം നേടിയതാണ് സമാധാനത്തിൻ്റെ പേരിൽ. അദ്ദേഹമാണ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നതെന്നുള്ളത് നമ്മുടെയൊക്കെ തല കുനിപ്പിക്കുന്നതാണ്. കാരണം നൊബേൽ സമ്മാനം സമാധാനത്തിന് നേടിയ ഒരാൾ തന്നെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നു. എറിട്രിയയുമായിട്ട് ചേർന്നാണ് യുദ്ധം നടത്തുന്നത്. തൊട്ടടുത്ത സുഡാനിലേക്ക് അടക്കം പല രാജ്യങ്ങളിലേക്കും ദശലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ജീവനം കൊണ്ടോടി. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും യുദ്ധം തീർന്നിട്ടില്ല. പ്രത്യേകിച്ച് ടൈഗ്രയിൽ അവിടെ ഭരിക്കുന്നത് പ്രാദേശിക ഭരണകൂടം, അവിടെ ജയിച്ചിരിക്കുന്നതും ടൈഗ്രയുടെ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടാണ് TPLF. അവരെയാണ് ആക്രമിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ജനങ്ങൾ മുഴുവൻ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ കടൽ കടന്ന് സൗദി അറേബ്യയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ വലിയ ഇതിൽ പട്ടിണിയാണ് അവിടെ. അവിടെ പട്ടിണി മൂലവും ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് സ്മിത പറയാനുള്ളത്. ജെയിംസ്, മറ്റൊന്ന്, ഈ രാജ്യാന്തര വാർത്തകൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു രാജ്യം ഇറാനാണെന്ന് തോന്നുന്നു. കാരണം ഇറാനിൽ നിന്ന് ഒട്ടനവധി വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരുന്നു. ഇറാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇറാൻ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കാൻ ശ്രമിച്ചുവെന്നും അത് ചെറുത്തുവെന്നുമാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഒളിയമ്പ് അമേരിക്കയ്ക്ക് തന്നെയാണോ? എന്തൊക്കെയാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? പ്രവിത, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള നീക്കം തടഞ്ഞുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ മണിക്കൂറുകൾക്ക് മുമ്പ് അവകാശപ്പെട്ടത്. പക്ഷേ അതിൻ്റെ
എന്തൊക്കെയാണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊന്നും അവർ പുറത്തു പറഞ്ഞിട്ടില്ല. എന്തായാലും ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അമേരിക്ക ഇറാൻ്റെ 30 ടെലിവിഷൻ വെബ്സൈറ്റുകൾ അടക്കമുള്ള റേഡിയോ അടക്കമുള്ള ഇതൊക്കെ നീക്കം ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. ആ രീതിയിൽ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ ആരോപിക്കുന്നത് ഇസ്രായേലിന് നേരെയാണ്. കാരണം ഇസ്രായേൽ നേരത്തെ നട്ടാൻസിൽ സെൻട്രിഫ്യൂഗുകൾ തകർത്ത് ആണവ നിലയം ഒരെണ്ണത്തിന് പ്രവർത്തനരഹിതമാക്കിയിരുന്നു. വേറെ പല സമയത്തും ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബെനറ്റ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ ഈ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇറ്റാലിയൻ സർക്കാർ കൊണ്ടുവന്ന ഈ സ്വർഗാനുരാഗികളെ പിന്തുണയ്ക്കുന്ന ബില്ലിന്റെ പേരിൽ വത്തിക്കാനും ഇറ്റലിയും ഇറ്റാലിയൻ സർക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ഒരു വിഭാഗം പറയുന്നു, ഇറ്റാലിയൻ സർക്കാർ പറയുന്നു, ഇത് അവരുടെ ഒരു ഭരണത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന്. വത്തിക്കാൻ പറയുന്നു മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് സ്മിത? ഇതിലൊരു വലിയ കൗതുകകരമായിട്ടൊരു കാര്യമുണ്ട്. ഇറ്റലിക്കുള്ളില് അതിൻ്റെ തലസ്ഥാനമായ റോമിനുള്ളിലെ ഏറ്റവും കൊച്ചു രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും കൊച്ചു രാജ്യമാണ് വത്തിക്കാൻ. 108 മാത്രമേ ഉള്ളൂ വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ വിസ്തീർണം. എന്തായാലും അവിടെ ഇരിക്കുന്ന തലവൻ മാർപ്പാപ്പയായതുകൊണ്ടും 140 വരുന്ന കത്തോലിക്കരുടെ തലവനായതുകൊണ്ടും വത്തിക്കാന് വലിയ സ്വാധീനമുണ്ട്. വത്തിക്കാൻ യഥാർത്ഥത്തിൽ ഇറ്റലിയുടെ ഭാഗമാണ്. ഞാൻ അവിടെ പോയപ്പോൾ റോമിൽ നിന്നാൽ ഒരു കാലം റോമിൽ വയ്ക്കാതെ ഇറ്റലിയുടെ ഭാഗമാണ്, മറ്റേ കാലം വത്തിക്കാനിൽ. രണ്ട് രാജ്യമായിട്ടൊരു രാജ്യത്തിനുള്ളിൽ രാജ്യം. പക്ഷെ അവർ തമ്മിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇടയുന്നു. 1929 കരാർ ലംഘിച്ച് വത്തിക്കാൻ്റെ മതസ്വാതന്ത്ര്യത്തിൽ ഇറ്റലി ഇടപെടുമെന്നാണ് ആരോപണം. ഇറ്റലി കൊണ്ടുവന്നിരിക്കുന്ന സ്വവർഗാനുരാഗികളെ പിന്തുണയ്ക്കുന്ന ഒരു നയത്തിൻ്റെ പേരിലാണ് ഇറ്റലിയും വത്തിക്കാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിലും വത്തിക്കാൻ വളരെ ശക്തമായ ഭാഷയിൽ ഇറ്റലിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇറ്റലി പറയുന്നത് ഞങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു വരാൻ വത്തിക്കാൻ വരേണ്ട, വത്തിക്കാനാണ് അതിനുള്ള അവകാശമില്ല. അങ്ങനെ ഇറ്റലിയും വത്തിക്കാനും തമ്മിൽ ഇടയുന്ന വളരെ വിചിത്രമായ അവസ്ഥയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ശരി, താങ്ക് യു പി ജെയിംസ്. 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസ് ആണ് രാജ്യാന്തര വാർത്തകളുമായി നമ്മളോടൊപ്പം ചേർന്നത്.